ഉണ്ണി മുകുന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മതത്തിൻ്റെ ചരട് പിടിച്ച് പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ആരൊക്കെയാണ്? ഇവരുടെ ലക്ഷ്യം എന്ത്? രാഷ്ട്രീയ നേട്ടങ്ങളോ അതോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ? കുറച്ച് നാളുകൾക്ക് മുന്നേ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മതത്തെ വിറ്റ് സിനിമ ഉണ്ടാക്കി, അല്ലെങ്കിൽ മതത്തെ വിറ്റ് മതം വെച്ച് മാർക്കറ്റ് ചെയ്തു ആ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സിനിമയെപ്പറ്റി എനിക്ക് പറയാനുള്ള അഭിപ്രായം, വളരെ നല്ല സിനിമയായിരുന്നു, ഒരുപാട് പ്രേക്ഷകർ സ്വീകരിച്ച സിനിമയാണ്, അറൗണ്ട് 100 കോടിക്ക് മുകളിൽ കടന്ന് നല്ലൊരു സിനിമയാണ്. ആൻഡ് അത് വളരെ നല്ല കാര്യങ്ങൾ തന്നെ, ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണം. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ണി മുകുന്ദൻ പല സ്ഥലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഇപ്പം നമ്മുടെ ഗണപതി വിവാദം കുറേ ഇങ്ങനെ ഇറക്കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ അടുത്ത സിനിമയുടെ മാർക്കറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ജയ് ഗണേശ് എന്ന് പറയുന്ന പുതിയ സിനിമ ഉണ്ണി മുകുന്ദൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് റിലീസാക്കിയിരിക്കുകയാണ്, ഇങ്ങനൊരു സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഗണപതി മഹോത്സവം എന്ന് പറയുന്നൊരു ഗണപതി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പരിപാടിയിൽ ഉണ്ണി മുകുന്ദൻ ചെന്നിട്ട് പറഞ്ഞത് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് അതിനുശേഷം ജയ് ഗണേശ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ അവിടെ നടത്തുകയുണ്ടായി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണി മുകുന്ദൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വിശ്വാസി സമൂഹത്തിനോട് സംസാരിക്കാൻ എനിക്ക് ഇത്തരം വേദികളുള്ളൂ, എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല എനിക്ക് സംസാരിക്കാൻ. എനിക്കിങ്ങനെ ഒരു പബ്ലിക് വേദിയിൽ വരുമ്പോൾ നമ്മൾ ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടുന്നു. ആ അവസരം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ആരുടെയും ദേഷ്യമോ വൈരാഗ്യം ഒന്നുമില്ല. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അത്ര വലിയ പാടുന്നുള്ള ഒരു ഇമെയിൽ ഐഡി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഫോണിൽ കുത്തി കുറിക്കാവുന്നേ ഉള്ളൂ. അപ്പം അത് വിട മച്ചാൻ, അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കട്ടെ. ഞാനിപ്പോൾ മാളികപ്പുറം എന്നൊരു സിനിമ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയുന്നത് ഉണ്ണിക്ക് ഇത്തരം നട്ടൽ എവിടെ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഉണ്ണിക്ക് നട്ടൽ ഇത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചവൻ ആരാണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ഭക്തി ബേസ്ഡ് ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ നട്ടലിൻ്റെ ആവശ്യം എന്താണ്? ഇതിന് മുമ്പ് ഒരുപാട് സിനിമകൾ, ഒരുപാട് സീരിയലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആർക്കും ആരോടും ചോദിക്കണ്ടായിരുന്നു നട്ടൽ എവിടെ വന്നു. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ആ ചോദ്യം ചോദിച്ചവനെ ആദ്യം രണ്ട് വർത്തമാനം പറയണം. കാര്യം ഉണ്ണിമുകുന്ദനല്ല ഇവിടെ പറയേണ്ടത്, കാര്യം ആ ചോദ്യം ചോദിച്ചവൻ ആരാണോ അവനെ വേണം ഇതിനകത്ത് നമ്മൾ കുറ്റപ്പെടുത്താൻ. കേരളത്തിൽ ആദ്യമായിട്ടൊരു ഭക്തി സിനിമ മാളികപ്പുറം എന്നൊരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനു മുന്നേ എത്രയോ സിനിമകൾ വന്നിട്ട് ഞാൻ ഓർത്തെടുക്കുകയാണെങ്കിൽ നന്ദനം പോലത്തെ സിനിമ കേരളത്തിൽ വന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, വലിയ വലിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിട്ടുണ്ട്. അപ്പൊ അത്തരം സിനിമകൾ കണ്ട് സിനിമയിൽ വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും വിഷ്ണു ശങ്കർ അഭിലാഷ് അതുപോലെ തന്നെ ഇതിലെ ചെറുപ്പക്കാരാണ് എല്ലാവരും. അപ്പൊ ഈ സിനിമകൾ കണ്ടിട്ട് ഇൻസ്പയർ ആയി ചെറിയ നമുക്ക് ഇനി അയ്യപ്പനെ കുറിച്ച് സിനിമ ചെയ്യാം, മാളികപ്പുറത്തെ കുറിച്ച് സിനിമ ചെയ്യാം, സിനിമയിൽ കുട്ടികളെ വെച്ച് സിനിമ ചെയ്യാം, ഈ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം എടുത്ത സിനിമയാണ്. ഇത്തരത്തിലൊരു സിനിമ ചെയ്തതിന് ശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഉണ്ണിമുകുന്ദൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാര്യം മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയല്ല ആദ്യമായിട്ട് ഭക്തി സിനിമയായിട്ട് കേരളത്തിൽ റിലീസ് ആയിട്ടുള്ളത്. പല സീരിയലുകൾ, ടി വി സീരിയൽ, സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന സീരിയലുകൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ആർക്കും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അന്ന് അവിടെ എല്ലാവരും ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, ഭക്തി വിറ്റു, ഭക്തിയെ ഭയങ്കര ടോക്സിക് രീതിയിൽ വിറ്റു. കാരണം അയ്യപ്പൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഈ അടുത്ത ആദിപുരുഷൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഹനുമാന് വേണ്ടിയിട്ട് ഒരു സീറ്റ് ഒഴിച്ചിരുന്നു, ഹനുമാൻ സിനിമ കാണാൻ വരുമെന്ന്. ഇത്രയും വിഡിത്തം നിറഞ്ഞ ആളുകളുള്ള ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ടോക്സിക് രീതിയിലുള്ള കാര്യങ്ങൾ, എന്തോ ജനങ്ങളെല്ലാം എന്തോ മണ്ടന്മാരാണോ, ഹനുമാൻ വരും പോലും ഒരു സീറ്റ് ഒഴിച്ചിരുന്നു. നേരത്തെ നിങ്ങൾ ആരുടെ പറയുന്നത്? ചന്ദ്രനെ താണ്ടി ഇപ്പം അടുത്ത നമ്മുടെ ISRO അടുത്ത ചന്ദ്രയാൻ 3 അവിടെ ലോഞ്ച് ചെയ്തു, ഇപ്പോഴും ഇവിടെ ഹനുമാൻ വരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഈ ഹനുമാനോട് പറഞ്ഞാൽ മതിയല്ലോ അവിടുന്ന് ഈ ചന്ദ്രനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാം, നമുക്ക് ഇവിടെ നിന്ന് വിശദമായിട്ടിരുന്ന് പരിശോധിക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ വിഡിതകൾ പറയുന്നത് ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് നമ്മുടെ, അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. പക്ഷേ ഇതിനെ ജനങ്ങളുടെ മതവികാരത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അത് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റെന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാം? അയ്യപ്പൻ്റെ എല്ലാ സപ്പോർട്ടും, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് മാത്രം മാളികപ്പുറം എന്ന സിനിമ കേരളത്തിലെ ഏറ്റവും വലിയ വിജയത്തിൽ ഒന്നായി മാറി. ഈ സിനിമയുടെ വിജയത്തിന് അയ്യപ്പൻ സപ്പോർട്ട് ചെയ്തോന്ന്? ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഇപ്പം ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ വിശ്വാസങ്ങളെപ്പറ്റി അത് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, അയ്യപ്പൻ വന്ന് എന്താണ് സപ്പോർട്ട് ചെയ്തത്? അയ്യപ്പൻ വന്ന് സിനിമ കണ്ടോ? അല്ലെങ്കിൽ അയ്യപ്പൻ വന്ന് സിനിമ, ഉണ്ണിമുകുന്ദൻ്റെ സിനിമ എല്ലാവരും കാണണമെന്ന് അയ്യപ്പൻ വന്ന് എല്ലാവരുടെ ഒരു കവലപ്രസംഗം നടത്തും എന്ന് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പറയാൻ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. എന്തെങ്കിലും തെറിവിളിയും കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ആൻഡ് ആ ഒരു ചോദ്യം ബാലിഷമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പം ബാക്കിയും കൂടെ കാണാം. പിന്നെ ഈ സിനിമയെ വിജയിപ്പിച്ചത് ജനങ്ങളാണ്, ജനങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളെടുത്ത ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അയ്യപ്പൻ സപ്പോർട്ട് ചെയ്തു അങ്ങനെ, അതൊക്കെ ഓരോരുത്തർ വിശ്വാസങ്ങളാണ്. ഓക്കെ, അത് ആരുടെ മനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്, അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു തെറ്റാണ്. വിശ്വാസങ്ങളെ മുന്നിൽ നിർത്തി സംസാരിക്കാനൊന്നും എനിക്ക് നട്ടലോ അല്ലെങ്കിൽ ചങ്കൂറ്റൊന്നും വേണ്ട. നമ്മുടെ നാടാണ് ഇന്ത്യ, ആണ് ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാം, വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ നാട്ടിൽ വിശ്വാസം പറയാൻ എന്തിനാണ് നട്ടല്? ഇപ്പം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിൽ ഹിന്ദുക്കൾ ഉണ്ടാവാം, ക്രിസ്ത്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരുണ്ടാവാം. ഓക്കെ,
ഇത് നമ്മളൊരു ഇന്ന വിശ്വാസിയാണ് എന്ന് നമ്മുടെ നാട്ടിൽ പറയാനെ കൊണ്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഭരണഘടനയിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഗ്രൂപ്പ് ഓഫ് മതവിഭാഗക്കാർ ഇങ്ങനത്തെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇവിടെ എങ്ങും നമ്മുടെ ഇന്ത്യയിൽ പറയുന്നില്ല. പിന്നെ വിശ്വാസം പറയാനെ കൊണ്ട് നട്ടൽ വേണം എന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സിലേക്ക് എന്താണ് കുത്തി നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ചോദ്യം ചെയ്താൽ ഇവിടെ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ആൻഡ് അതിനേട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്ന രീതിയിൽ ഉണ്ണി മോഹൻ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് കേൾക്കാം. എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ചെറുപ്പക്കാരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജി, നിങ്ങൾ വിഷയുന്ന ആശയത്തെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് അതിനോടുള്ളൊരു നിങ്ങളുടെ ഒരു എന്താണെന്ന് വെച്ചാൽ അത് നോർമലൈസ് ആക്കരുത്. പറഞ്ഞു കേട്ടില്ലേ, നോർമലൈസ് ചെയ്യരുതെന്ന്. എന്താണ് ഉണ്ണിമുന്നൻ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിന്ദുമതത്തെ ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദുമതത്തോട് എന്തെങ്കിലും അരോചകമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കത്തിയെടുത്ത് എല്ലാവരും വെട്ടിക്കൊള്ളണോ, കുത്തിക്കൊള്ളണോ, അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് നടക്കണോ, അല്ലെങ്കിൽ ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കണോ, നമ്മുടെ നാടിനെ മൊത്തം നിർത്തി കത്തിക്കണോ? ഇതിനെ നമ്മൾ ഇതാണ് ഞാൻ പറയുന്നത്. നോർത്തിൽ ഈ പരിപാടി നടക്കും, ബി ജെ പിയുടെ ഈ പരിപാടി നോർത്തിൽ നടക്കും. ഓക്കെ, നോർത്തിൽ കാര്യം ഇവിടെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ചെറിയൊരു സാധനം തീ കൊളുത്തി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകളാണ് അത് കത്തിപ്പിടിപ്പിച്ചോളും. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഗണപതി വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, സ്പീക്കറിൻ്റെ വിവാദം ഉണ്ടായപ്പോഴൊക്കെയാണ് നമ്മുടെ കേരളം കത്തിയില്ല, ആളുകൾ അതിനെ ശബ്ദിച്ചു, ശബ്ദം കൊണ്ട് അതിനെ എതിർത്തു. പക്ഷേ നമ്മുടെ നാട് നിർത്തി കത്തിച്ചില്ല, കാരണം ബുദ്ധിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോർമലൈസ് ചെയ്യരുതെന്ന്. എന്താണ് നോർമലൈസ് ചെയ്യാത്തത്? ഇപ്പം ഒരാളിപ്പം എൻ്റെ മതത്തെ ചോദ്യം ചെയ്യാടാ, ഇത് എൻ്റെ മതത്തെ നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, കാരണം നിൻ്റെ മതത്തെ ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ വിശ്വാസമാണ്, അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള നമുക്ക് റൈറ്റ് ഉണ്ട്. ഇഫ് ആ ഒരാൾ നമ്മളെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതിന് ലീഗലി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആരുടെ മതത്തെ ഇവിടെ ആരും മോശപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ ഒന്നും വരുന്നില്ല. പിന്നെ പറയുന്ന ആളുകളെ എന്തെങ്കിലും ഒരു സാധനം അറിയാതെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചൂഴ്ന്നി പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ഇങ്ങനെ പറഞ്ഞു, അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായിട്ട് ആർ എസ്സുകാർ ബി ജെ പിക്കാർ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. ആൻഡ് അത് അവിടെ ആൻഡ് അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലത് നടക്കില്ല, കാരണം ബുദ്ധിയും വിവരമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഞാൻ ഒരു ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ഇവിടെ ജയശ്രീരാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. ജയശ്രീരാം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്ലോഗോ അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ജയശ്രീരാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീരാമനെ ഞാൻ ഓർക്കുന്നു, ഞാൻ വന്ദിക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ജയശ്രീരാം വിളിച്ചു കഴിഞ്ഞ പ്രശ്നം, ഇവിടെ അയ്യപ്പനെ കുറിച്ച് സിനിമ എടുത്തു കഴിഞ്ഞ പ്രശ്നം, ഇപ്പൊ ഗണപതി വിത്താണെന്ന് പറയുന്ന പ്രശ്നം, ഇപ്പൊ ഈ മൊത്തം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെറിയ വിഷമമാണ്. അല്ല, ഈ ജയശ്രീരാമെന്നും അല്ലെങ്കിൽ ബജരംഗെന്നും അല്ലെങ്കിൽ ഇതൊക്കെ പറയാനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ യാതൊരു ആരും എതിർക്കുന്നില്ല, ആരും ഇതിനെ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ എന്താ പറയാ, ഓരോരുത്തരുടെ അവകാശങ്ങളാണ്, ഇവിടെ ആർക്കും എന്തും പറയാം. ഓക്കെ, ജയ് ശ്രീരാം എന്ന് പറയുന്നത് അതിപ്പം അതിപ്പോൾ ആയിക്കോട്ടെ, ഇപ്പം ആർ എസ് എസ്കാരോ അല്ലെങ്കിൽ ബി ജെ പിക്കാരോ തന്നെ ആയിക്കോട്ടെ, ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രം പറയാം, അതൊക്കെ അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല, അത് ആർക്കും എന്തും പറയാം, ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഉണ്ണിമൂന്തം പറഞ്ഞ പോലെ അതിനൊരു രാഷ്ട്രീയ കാര്യങ്ങളും ഇല്ല, അത് എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ അങ്ങനൊരു മനുഷ്യനെ ഞാൻ ആരാധിക്കുന്നു, അങ്ങനൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അന്നിവിടെ ആർക്കും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, മനസ്സിലായില്ലേ? പിന്നെ ഇത് പറഞ്ഞ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ നോർമലൈസ് ചെയ്യരുതെന്ന് ഉണ്ണിമൂന്തം പറയുന്നുണ്ട്, അതേപോലെ എനിക്ക് ഇതുപോലെ ജയ് ശ്രീരാം എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്തി വിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഭക്തി സിനിമകൾ ഇറക്കുന്നതിനോട് എന്തോ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. അതേപോലെ അനുശ്രീ വന്നിട്ട് ഇതുപോലെ ഉണ്ണിമൂന്തനോട് ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് അത് ഞാനിവിടെ വെക്കുന്നില്ല, കാര്യം അതുകൂടെ വെക്കുമ്പോഴത്തേക്കും വീട്ടിലുള്ള ലെങ്ത് കൂടും. അപ്പോൾ അനുശ്രീയും പറയുന്നത് ഇതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഇവരെ മുന്നിൽ നിർത്തി കളിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതേപോലെ ജയസൂര്യ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, അല്ലേ, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ ജയസൂര്യ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കാര്യം ഉണ്ണിമൂന്തനെ പോലൊരു വ്യക്തി മല്ലുസിങ്ങിന് ശേഷം ഇത്രയും എത്ര സൂപ്പർ ഹിറ്റായിട്ടുള്ള പടം ഒറ്റയ്ക്ക് മല്ലുസിനി ഇപ്പം ഈ പറയുന്ന ഉണ്ണിമൂന്തനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പലരും നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിനെ അപ്പുറത്തേക്കിന് സ്വന്തമായിട്ടൊരു ഒറ്റയ്ക്കൊരു സിനിമയെ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് വിജയിപ്പിക്കാനെ കൊണ്ട് ഉണ്ണിമൂന്തനെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇത്രയും ഗ്യാപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഓടിയൊരു പടം മാളികപ്പുറമാണ്. അത് നോക്കുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ അതിനെ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ മതത്തെ വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ പരിപാടി നടക്കും, കാരണം മതത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവും, വർഗീയത ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ മതത്തെ ഒന്ന് ഇട്ടങ്ങോട്ട് കൊടുത്ത് പൊലിപ്പിച്ചു, അത് കയറി വിജയിച്ചു, സക്സസ്ഫുൾ ആയി. അപ്പോൾ അതേ രീതിയിൽ മതത്തെ ഇതുപോലെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് കയറി സംസാരിച്ച് കഴിഞ്ഞാൽ ജയസൂര്യയ്ക്കും ഇതുപോലെ കുറച്ച് നേട്ടങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചു. സിമ്പിളി അത്രയേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ, അതിനുശേഷം ആ ഒരു സിനിമയായിരുന്നു ലാസ്റ്റ് ജയസൂര്യയുടെ കുറച്ച് വിജയം നേടിയ ഒരു സിനിമ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന ഇപ്പം ഏത് സിനിമയാണ്, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ പോലും ഒരു വാണിജ്യ രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് അത് മാറിയില്ല. കാര്യം അത് അതിനകത്ത് കൂടുതലും ജയസൂര്യയുടെ പെർഫോമൻസിനെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ആൻഡ് നമ്മുടെ മലയാളികളെല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്തു, നല്ലത് തന്നെ പറഞ്ഞു. പക്ഷേ അതൊരു വാണിജ്യ രീതിയിലേക്ക്, കൊമേഴ്ഷ്യൽ പടമായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ സിനിമ പോയില്ല. അപ്പോൾ ജയസൂര്യ ചിന്തിക്കുമ്പോൾ എന്താണ്, ഉണ്ണിമൂന്നനെ ഒരു മതത്തെ കയറി പിടിച്ച് സംസാരിച്ചപ്പോഴത്തേക്കിന് ഇത്രയും വിജയങ്ങളുണ്ടായി. ആൻഡ് ഞാനും ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ അടുത്ത പടം ഞാൻ ഇതേ രീതിയിൽ വരുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത് വിജയം ഉണ്ടാവും എന്നുള്ള ചിന്തിച്ചുകൊണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്കിതിനകത്ത് ഒരു നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാം ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് എന്തിനെ മാർക്കറ്റ് ചെയ്യാം. പക്ഷേ ഈ മതത്തെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഇതിനകത്ത് ഉണ്ണിമൂന്നൻ ഈ പോസ്റ്റ് ഇട്ട സിനിമയുടെ പോസ്റ്റ് ഇട്ട സമയത്താണെങ്കിൽ അതിൻ്റെ താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാക്കി എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കാക്കി ക്ഷമിക്കണം, ഓറഞ്ച് എന്ന് കാണുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ കാവി എന്ന് പറയുന്ന കളർ കാണുമ്പോഴത്തേക്കിന് ആളുകൾ ഇങ്ങനെ RSS എൽ BJP ഇങ്ങനെ പറയുന്നു, ചൂഷണം ചെയ്ത് പറയുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അത് തന്നെയാണ് ഉണ്ണിമൂന്തൻ ചെയ്യുന്നത്, പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ പറയില്ലേ, ആൻഡ് നിങ്ങളൊരാൾ ഇപ്പോൾ ഉണ്ണിമൂന്തൻ അങ്ങനെ ഒരു BJP അല്ലെങ്കിൽ ഒരു RS അനുഭാവിയായിട്ട് ഇങ്ങനെ അങ്ങനൊരു സിനിമയാണ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ എന്തുകൊണ്ടത് തുറന്നു പറഞ്ഞുകൂടാ? അതിനെന്തിനാ പേടിയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം മതത്തെ പറയാൻ പേടിയില്ല, മറ്റേത് പറയാൻ പേടിയില്ല, മതച്ചത് പറയാൻ പേടിയില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ ഇത് പറയാൻ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞുകൂടെ. ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് പറയും. ഇപ്പം നാളെ ഞാൻ ഇതേ രീതിയിലൊരു എന്തെങ്കിലും മതത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തെ ഇതായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡ് ഓഫ് രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആളുകൾ ഇത് പറയും, കാര്യം നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാം ചോറ് തന്നെയാണ് ഉണ്ണുന്നത്. പിന്നെ കേരളത്തിലെ ആളുകളെ അങ്ങനെ അങ്ങോട്ട് മണ്ടന്മാരാക്കാൻ ശ്രമിക്കേണ്ട, കാരണം എല്ലാവർക്കും വിവരവും ബോധമുള്ള ഒരാളുകളൊക്കെ തന്നെയാണ് നമ്മൾ മലയാളികൾ. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു കാവ്യമുണ്ട് എടുത്ത് പോകുന്ന ഏതെങ്കിലും ഒരുത്തിനെ കേട്ടിട്ട് അവൻ ആ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ അവൻ മതത്തെ എങ്ങനെ പറയുന്നവനാണ് അങ്ങനെ പറയുന്നത് എന്നൊന്നും ആരും ഇവിടെ പറയാറൊന്നുമില്ല. കാര്യം അതിനുള്ള ബുദ്ധിയൊക്കെ മലയാളികൾക്കുണ്ട്. പിന്നെ ഇങ്ങനൊരു പർട്ടിക്കുലർ രീതിയിൽ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ പറയും, കാരണം നമുക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. ഓക്കെ, പിന്നെ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളായിക്കോട്ടെ, പക്ഷേ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുത്, കാരണം നമ്മുടെ നാട് നിന്ന് കത്തും. നിങ്ങൾക്ക് ഒരു ഓഫ് കോഴ്സ് ഒരു ബെനിഫിറ്റ് കിട്ടും, അത് തീർച്ചയാണ്. ആൻഡ് നമ്മുടെ നാട് അതിനോടൊപ്പം തന്നെ നശിക്കുകയും ചെയ്യും, കാരണം മതത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. ഇപ്പം ഉണ്ണിമൂന്നം പറഞ്ഞ പോലെ തന്നെ അതിനൊരിക്കലും നോർമലൈസ് ചെയ്യരുത് എന്നൊരു പരാമർശം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഉണ്ണിമൂന്നം പറഞ്ഞത് കേട്ടിട്ട് നാളെ ഒരാൾ ഇപ്പം എൻ്റെ മതത്തെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ചു, അവിടെ നാട് നിന്ന് കത്തും. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ.